അല്ല ഈ നാപ്പിലെടുത്താ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. വല്ല ഓൺലൈൻ ലോട്ടറി അടിച്ചിട്ട് വേണം സ്വന്തമായിട്ട് ഒരു ആഡ് കമ്പനിയൊക്കെ തുടങ്ങാൻ. പിന്നെ ആഡ് ഫിലിം ഒക്കെ സ്വന്തമായിട്ട് ചെയ്യാലോ, അമ്മയെ ജോലിക്ക് വിടുകയും വേണ്ട. പണ്ട് ഏതോ ഒരു ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞ പോലെയാ. ഏതോ ഒരു ശ്രീനിവാസനോ? ഏതോ സിനിമയില് ശ്രീനിവാസൻ പറഞ്ഞ പോലെ. എന്ത് പറഞ്ഞു? എന്തൊരു മനോഹരമായ നടക്കാവുന്നു. ₹565. ഇത് ബാറ്റ കടയിൽ നിന്ന് നമ്മൾ ഷൂ മേടിച്ച പോലെ ഉണ്ട്. അതായത് 566 രൂപ. 66 രൂപ കൊടുത്താൽ 5 പൈസ തിരിച്ചു തരും. അത് കാലാകാലങ്ങളായിട്ട് ബാറ്റ കമ്പനിയുടെ ഒരു ഹോബിയാ. എന്ന് വെച്ച് പേടിക്കണട്ടോ, കാശ് കൃത്യമായിട്ട് തരാം. ഞങ്ങൾക്ക് ക്യാഷ് ടീമാണ്. അത് അമ്മയോട് കടം വാങ്ങിയതല്ലേ. അവനെ നിർബന്ധിക്കുന്ന നന്ദിത, അവൻ വലിയ അഭിമാനിയാ. എനിക്ക് പിന്നെ അഭിമാനമോ അപമാനമോ ഇല്ലാത്തവനാണല്ലോ. അതുകൊണ്ട് ടിപ്പ് കൊടുക്കുന്ന ചില്ലറ വരെ എനിക്ക് അന്നേക്ക് ഞാൻ നോ എന്ന് പറഞ്ഞ പ്രശ്നമില്ല. 2000 രൂപ എനിക്ക് സ്റ്റുഡിയോ പോണം, കുറച്ചു പേർക്ക് പെൻഡിങ്ങാ. അപ്പൊ നിന്നെ ഞാൻ നോ പ്രോഗ്രാം. വീട്ടിൽ പോകുന്നു, സുഖമായി കിടന്നുറങ്ങുന്നു. വീട്ടിലെ കൊറ്റക്കല്ലേ, അപ്പൊ ഞാനുണ്ട് കൂടെ. അപ്പൊ നീ എന്നെ ഡ്രോപ്പ് ചെയ്തോ. എടാ വൃത്തിയേട്ടവനെ, നമ്മൾ ഒരുമിച്ചല്ല ഇവിടെ വന്നത്. എന്നിട്ടൊരു പെണ്ണെ കഴിക്കിട്ട് എന്നെ വിട്ടു അല്ലേ. അതല്ലേലോ അവന്റെ സ്ഥിരം പരിപാടിയാ. എന്നാലും എന്റെ ശ്രീ, മാത്രം ഇവിടെ ഇങ്ങനെ തനിച്ച് ഉപേക്ഷിച്ച് പോകുന്നത് മോശമല്ലേ. മാത്രമല്ല, ആർക്കായാലും അത് ശരിക്കും ഫീൽ ചെയ്യും അല്ലേ മാത്ത. അപ്പൊ നിങ്ങൾ ഇവിടുത്തെ മാത്ത മാറ്റി പോ. നിനക്കൊക്കെ ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് അറിയാൻ പാടില്ല. അപ്പൊ ഇത് കൂട്ടുകാരാണല്ലേ. അല്ല ഫ്രണ്ട്സാ, നമ്മളാരാ മനസ്സിലായില്ല. ആണാ, എന്നാ കപ്പളിൽ നിന്ന് നടക്കാൻ പോയി ഫോട്ടോ എടുക്കടോ. എന്താണോ നന്ദു, ഇപ്പൊ പുറത്തിരുന്നാണോ പഠിത്തം? അത് ഞാൻ വെറുതെ ഞാൻ പറയാ ശ്രീ കാര്യം. ആ വീട്ടിൽ പുതിയ താമസക്കാരാ. കൂട്ടത്തിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചുണ്ട്. അവളെ കാണിക്കാനാ പുറത്തിരുന്നുള്ള ഈ അഭ്യാസം. ആണോടാ, അവളെയൊക്കെ ഞാൻ വിട്ടു ശ്രീയേട്ടാ. ഇപ്പൊ അവള് ചേച്ചിയാ നോട്ടം. കിട്ടും കേട്ടോ നിനക്ക്. ഇതൊക്കെ ചേട്ടന്മാരെ കൂടെ പഠിപ്പിക്കണേ. 8ാം ക്ലാസ്. 1ാം വനത്തിലെ കാഴ്ച കാണാൻ എന്നെയും കൂടെ കൊണ്ടുപോകൂ. നിന്നെ ഒരിക്കൽ ഞാൻ കൊണ്ടുപോകാം. ഇന്നു വേണ്ട, ഇന്നു വേണ്ട അങ്കിൾ ആന്റി. ദാ പിടിക്കേ, കറിക്കറിയാൻ ഞങ്ങളിവിടെ കൂടാം. കുറച്ച് കാത്തു നിന്നാ ഈ കറി കൂട്ടി ആഹാരം തരാം. അടിയാ വേണേ സഹായിക്കാം, പക്ഷെ 2ാമത്തെ ശിക്ഷ വേണ്ട.